ഫ്രാൻസിൽ അധ്യാപകന്റെ തലയറുത്ത ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ സന്ധിയില്ലാതെ പോരാടുകയാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ആ സമയത്താണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് ആഘോഷമാക്കാനായി ഒരു വാർത്ത കിട്ടിയത്. മാക്രോണിന്റെ ഇസ്ലാം വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് ദേശീയ ഫുട്ബോൾ ടീമിൽ നിന്ന് പ്രമുഖ താരം പോൾ പോഗ്ബ വിരമിച്ചെന്ന വാർത്തയാണ് വൻതോതിൽ പ്രചരിച്ചത്. അറബിക് സ്പോർട്സ് വെബ്സൈറ്റായ 195 സ്പോർട്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനു പിന്നാലെ മറ്റ് മാധ്യമങ്ങളും വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഇസ്ലാമോ ഫോബിയയ്ക്ക് കിട്ടിയ കനത്ത തിരിച്ചടി എന്ന രീതിയിലായിരുന്നു ഇക്കാര്യം ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ പ്രചരിച്ചത്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമായ ഫ്രാൻസിൽ അവർ ഇഴഞ്ഞു നിന്നാൽ രാജ്യത്തിന്റെ വികസനം താളം തെറ്റുമെന്ന രീതിയിൽ വരെ ചർച്ചകൾ പുരോഗമിച്ചു. എന്നാൽ വാർത്ത വ്യാജമാണെന്ന് വൈകാതെ തന്നെ തെളിഞ്ഞതോടെ വിമർശകർ എളിപ്പ്യരായി. ഇത് വ്യാജ വാർത്തയാണെന്ന് പോൾ പോഗ്ബ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ദ സൺ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ വ്യാജ വാർത്ത എന്ന് എഴുതി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറി ആക്കിയിട്ടാണ് താരം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. 2013 ഫ്രഞ്ച് ദേശീയ ടീമിനായി അരങ്ങേറിയ പോഗ്ബ 2014 ലോകകപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ ഫ്രാൻസിനെ കിരീടത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്കാണ് താരം വഹിച്ചത്. ഗിനിയയിൽ നിന്ന് ഫ്രാൻസിലേക്ക് കുടിയേറിയ മാതാപിതാക്കൾക്ക് പിറന്ന പോഗ്ബ ഇസ്ലാം മതവിശ്വാസിയാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ കാണിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ട അധ്യാപകന് പരമോന്നത ബഹുമതി നൽകി ആദരിക്കവേ മാക്രോൺ നടത്തിയ പരാമർശം വിവാദമായിരുന്നു. ഇസ്ലാമിസ്റ്റുകൾക്ക് ഫ്രാൻസിന്റെ ഭാവി സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഈ കൊലപാതകം നടന്നതെന്നും അതിലൊരിക്കലും നടക്കില്ലെന്നുമാണ് മാക്രോൺ പറഞ്ഞത്. ഒപ്പം ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഭയക്കുന്ന ഭീരുക്കളാണ് സാമുവൽ പാറ്റിയെ കൊലപ്പെടുത്തിയതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ താൻ മുസ്ലിങ്ങൾക്ക് എതിരായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഇസ്ലാമിക ഭീകരരെ തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നതെന്നുമായിരുന്നു മാക്രോണിന്റെ പ്രതികരണം. മതനിന്ദ തങ്ങളുടെ മൗലിക അവകാശമാണെന്നായിരുന്നു മാക്രോണിന്റെ വാദം. മുഹമ്മദ് നബിയെ അവഹേളിച്ചു എന്നാരോപിച്ച് അധ്യാപകനായ സാമുവൽ പാറ്റിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് മാക്രോൺ വിവാദ പരാമർശം നടത്തിയത്. 47-കാരനായ പാറ്റിയെ തലയറുത്ത് കൊലപ്പെടുത്തിയയാളെ ഫ്രഞ്ച് പോലീസ് വെടിവെച്ചു കൊന്നിരുന്നു. റോഡിൽ നിസ്കരിക്കുന്നവരുടെ അടുത്ത് ദേശീയ ഗാനം. അതിനിടെ മതബിംബങ്ങൾക്കെതിരായ ശക്തമായ നടപടികൾ ഫ്രാൻസിൽ ജനം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഒരു വെള്ളിയാഴ്ച നമസ്കാരത്തിന്റെ ചിത്രം ഇപ്പോൾ വൈറലാവുകയാണ്. റോഡരികിൽ ബാങ്കു വിളികേട്ട് ഒരു വിഭാഗം നിസ്കരിക്കുമ്പോൾ ഫ്രാൻസിന്റെ ദേശീയ ഗാനം പാടിയെത്തുന്ന ജനങ്ങളുടെ ദൃശ്യം പലരും പങ്കുവയ്ക്കുകയുമാണ്. പാരീസിന്റെ തെരുവുകളിലും കൂറ്റൻ കെട്ടിട സമുച്ചയങ്ങളിലുമെല്ലാം ഇപ്പോൾ നിറയുന്നത് ചാർലി ഹെബ്ദോയുടെ വിവാദ കാർട്ടൂണാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ കാർട്ടൂൺ കാണിച്ചതിനാണ് അവർ അധ്യാപകനെ തലയെടുത്തത്. പക്ഷേ ഇപ്പോൾ ലോകം മുഴുവൻ ഇവ കാണുകയാണ്. മതനിന്ദ ഞങ്ങളുടെ മൗലിക അവകാശമാണ് എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തീവ്രവാദം ഫ്രാൻസ് ഒരിക്കലും പൊറുപ്പിക്കില്ലെന്നും ആണയിടുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങി മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഫ്രഞ്ച് ജനത ഇപ്പോൾ മതവിമർശനത്തിനും ലോകത്തിനും മാതൃകയാവുകയാണ്. പ്രവാചകനെക്കുറിച്ചുള്ള കാർട്ടൂണുകൾ ഫ്രാൻസിൽ ഒരിക്കലും പിൻവലിക്കില്ലെന്നാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത്. ഞങ്ങൾ കാർട്ടൂണുകൾ ഉപേക്ഷിക്കില്ല. നമ്മുടെ ഭാവി സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിസ്റ്റുകൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അവർക്കൊരിക്കലും അത് ലഭിക്കില്ല എന്നും മാക്രോൺ പറഞ്ഞു. പാരീസിലെ സോർബോൺ സർവകലാശാലയിൽ സാമുവൽ പാറ്റിയുടെ കുടുംബാംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ വെച്ച് സാമുവൽ പാറ്റിക്ക് ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ലെജിയൻ ഓഫ് ഓണർ പുരസ്കാരം നൽകി മാക്രോൺ ആദരിച്ചു. എന്നാൽ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മാക്രോൺ ഇസ്ലാമോഫോബിയ വളർത്തുകയാണെന്നാണ് ആരോപിക്കുന്നത്. എർദോഗാനും പിന്നാലെ മാക്രോണിനെതിരെ ഇറാനും. അതിനിടെ തുർക്കി പ്രസിഡന്റ് എർദോഗാന് പിന്നാലെ തന്നെ മാക്രോണിനെതിരെ പാക് പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ കൂടി രംഗത്ത് വന്നു. പ്രവാചക നിന്ദ ആരോപിക്കപ്പെട്ട കാർട്ടൂൺ ക്ലാസ്സിൽ കാണിച്ചതിന്റെ പേരിൽ ഫ്രാൻസിൽ ചരിത്രാധ്യാപകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ വിവാദങ്ങൾ പുകയുമ്പോഴാണ് മാക്രോണിനെതിരെ വിമർശനവുമായി ഇമ്രാൻഖാൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ ധ്രുവീകരണവും പാർശ്വവൽക്കരണവും സൃഷ്ടിക്കുകയല്ല മാക്രോൺ ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞു. അക്രമം അഴിച്ചുവിട്ട തീവ്രവാദികളെ ആക്രമിക്കുന്നതിന് പകരം മാക്രോൺ ഇസ്ലാമിനെതിരെ തിരിഞ്ഞ് ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്നത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്വിറ്ററിലൂടെയായിരുന്നു ഇമ്രാൻഖാന്റെ പ്രതികരണം.